AKG സെന്റർ ആക്രമണ കേസിന്റെ അന്വേഷണം യൂത്ത് കോൺഗ്രസിലേക്ക്. കഴക്കൂട്ടം മേനംകുളം കേന്ദ്രീകരിച്ചുള്ള യൂത്ത് കോൺഗ്രസുകാരിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തി നിൽക്കുന്നത്. എന്നാൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. സഹൽ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സഹൽ, ജൂൺ 30 രാത്രി നടന്ന സംഭവമാണ്, യൂത്ത് കോൺഗ്രസുകാരാണ് എന്നുറപ്പിക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും കിട്ടിയോ ക്രൈംബ്രാഞ്ചിന്? AKG സെന്റർ ആക്രമണ കേസ് വീണ്ടും സജീവ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിനുമായി രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്, വിവരം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു. അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് വന്ന വിവരം ഇതാണ്. കഴക്കൂട്ടം മേനംകുളം കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിന്റെ അനുയായിയെയും കേന്ദ്രീകരിച്ച അന്വേഷണം ഒരു വഴിത്തിരിവുണ്ടായെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നതിൽ ഗൂഢാലോചന നടത്തിയ അതേ ആൾ ഇക്കാര്യത്തിലും പങ്കുണ്ടെന്ന തരത്തിലാണ് അത്. ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു വിവരമുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ തെളിവ് ഇക്കാര്യത്തിൽ ഇപ്പോഴുമില്ല. ആരാണെന്നോ എന്താണെന്നോ വിവരമില്ല. ഉപയോഗിച്ച വാഹനം ഏതാണ്, നമ്പർ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. ഈ ഒരു വിവരം മാത്രം വെച്ചാണ് ഇപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ ആഞ്ഞടിച്ച് സർക്കാരിൻ്റെ ഈ പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൽ വലിയ മുന്നറിയിപ്പ് നൽകിയാണ് KE സുധാകരൻ KPCC പ്രസിഡന്റിന് ഈ വിഷയത്തെ നേരിട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ രീതിയിൽ ഭരണം ദുരുപയോഗം ചെയ്യാൻ ഇടതുപക്ഷ സർക്കാർ മെനക്കെടുമ്പോൾ അതിനെതിരായ ജനവികാരം ആളിക്കത്തിക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് ചിലപ്പോൾ നിയമലംഘനമൊക്കെ നടത്തേണ്ടി വരും. അതൊക്കെ നാടിനും താറ്റാർക്കും ജനങ്ങൾക്കും മോശമാണ്. ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് പ്രതികളെ മുഴുവൻ കോൺഗ്രസിന്റെ ആളുകളിലേക്ക് ചുമത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നയം അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. നമുക്ക് വല്ലതും ഇത്തിരി മനസ്സും ചിന്തയും ഒക്കെ ഉള്ളവരാണ്. മോശക്കാരൊന്നുമല്ല ഞങ്ങൾ. രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കുണ്ട് ഒരുപാട് ഇവരെക്കാളൊക്കെ പാരമ്പര്യം. കെ സുധാകരൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ യാത്ര കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി നടന്ന ഗൂഢാലോചനയാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. മാത്രവുമല്ല, IP ബിനു തലസ്ഥാനത്തെ CPI നേതാവ് IP ബിനുവിന്റെ പേരാണ് അന്ന് ദൃക്സാക്ഷി ആദ്യം പറഞ്ഞത്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനയാണ് ഇന്ന് കെ സുധാകരൻ നൽകിയത്. ഒരു കാര്യം ഉറപ്പാണ്, വരും ദിവസങ്ങളിൽ AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നടപടികൾ, ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകളെല്ലാം വലിയ വാർത്തയും ചർച്ചയും വിവാദവുമായി വളർന്നു വികസിക്കും എന്നുറപ്പാണ്. AKG സെന്റർ ആക്രമണത്തിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും പങ്കുണ്ടെന്ന് DYFI. ആക്രമണങ്ങൾ ശരിവയ്ക്കുന്നതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളെന്നും സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. കേരളത്തിൽ ആകെ കലാപ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ഈ ആസൂത്രണത്തിന് പിന്നിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ കേരളത്തിന്റെ KPCCയുടെ പ്രസിഡന്റ് KE സുധാകരനും കൃത്യമായ പങ്കുണ്ട്.